ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി മല്ലു ഫ്ലിക് ചാനൽ. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹാർമാൻ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ഇൻഫിനിറ്റി സീരീസിൻ്റെ ഫ്യൂസ് 100 എന്ന സ്പീക്കറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഫിനിറ്റി സ്പീക്കർ. അപ്പോൾ നമ്മളിത് അൺബോക്സിംഗ് കിടക്കുകയാണ്. ഇതൊരു ആമസോൺ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പാക്കിംഗ് തന്നെ കണ്ടറിയാം, യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെ വളരെ മനോഹരമാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി സ്പീക്കർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഹാർമാൻ കമ്പനിയുടെ സബ് ഗ്രൂപ്പ്സായ എല്ലാ കമ്പനികളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന JBL, AKG ഒക്കെ ഹാർമാൻ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സാണ്. ഇതാണ് തുറന്നു കഴിയുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ റിവ്യൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സാധനം എടുക്കുന്നു. ഇത് ചാർജിങ് കേബിളാണ്. ഇതിന് വലിയൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഇത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കർ കെട്ടാനുള്ള ത്രെഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി സ്പീക്കർ. ഇതിൻ്റെ മുകളിലും താഴെയും റബ്ബർ ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ഫാബ്രിക് ഫിനിഷിംഗ് ആണ്. തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടും അതേപോലെ ഓക്സ് പോർട്ടും. റബ്ബർ ക്യാപ്പ് ഉള്ളത് കൊണ്ട് ഇത് ഡസ്റ്റ് പ്രൂഫും വാട്ടർ പ്രൂഫും ആണ്. അതേപോലെ തന്നെ ഇവിടെ ഇൻബിൽറ്റ് മൈക്രോഫോൺ ഉണ്ട്. നമുക്കിനി ഇത് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പീക്കറിന് 4 ബട്ടണാണുള്ളത്. ഇത് ഓൺ ബട്ടൺ, ഇത് വോളിയം അപ്പ് ബട്ടൺ, ഇത് വോളിയം ഡൗൺ ബട്ടൺ, ഇത് പ്ലേ ആൻഡ് പോസ് ബട്ടൺ. അപ്പോൾ നമുക്ക് സ്പീക്കർ ഓൺ ആക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്ത് നോക്കാം. ഈ പ്ലേ പോസ് ബട്ടണിൽ ഒന്ന് അമർത്തി പിടിക്കുമ്പോൾ അത് പെയറാവും. പെയർ ചെയ്യുന്ന സമയത്താണ് ഈ ഫ്ലാഷ് ലൈറ്റ് കത്തുന്നത്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആണ് ഈ ഫ്ലാഷ് ലൈറ്റിൽ നിന്ന് ഇതിവിടെ സ്റ്റേബിൾ ആകുന്നത്. ഇനി നമുക്ക് ഒരു മ്യൂസിക് വെച്ച് നോക്കാം. ഇതിന് രണ്ട് മോഡാണുള്ളത്, ഒന്ന് സ്റ്റാൻഡേർഡ് മോഡും ഒന്ന് ഡീപ്പ് ബേസ് മോഡും. അപ്പം വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണിൽ അമർത്തി പിടിക്കുമ്പോൾ നോർമൽ മോഡാവും. വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബേസ് മോഡാവും. ഇതിന് നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് ഈ പ്ലേ പോസ് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്ടിവേറ്റ് ആവും. ഗൂഗിൾ അസിസ്റ്റൻറ്റും സിരിയും ഇതേപോലെ ആക്ടിവേറ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നാൽ ഇത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട്, കാരണം ഇൻബിൽഡ് മൈക്ക് ഉള്ളത് കൊണ്ട് ഹാൻഡ്സ് ഫ്രീ കോൾ ഇതിന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ പ്ലേ പോസ് ബട്ടണിലും പവർ ഓൺ ബട്ടണിലും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂടൂത്ത് പെയറായ എല്ലാ ഡിവൈസും അൺപെയർ ആവും. നമ്മുടെ ഈ സ്പീക്കറിന് കമ്പനി കൊടുക്കുന്നത് 8 hours പ്ലേയിങ് ടൈമാണ്. അതും 50% വോളിയത്തില്. പക്ഷെ നമുക്ക് കിട്ടിയത് വെറും 6.5 hours കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ യൂസേജിന് അനുസരിച്ച് അതിന് വേരിയേഷൻ വരും. അതേപോലെ തന്നെ ഈ സ്പീക്കർ കോമ്പാക്റ്റ് ആൻഡ് പോർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് ആണ്. വെറും 200 grams താഴെയുള്ളൂ ഇതിൻ്റെ വെയ്റ്റ്. അതേപോലെ തന്നെ ഇതിനകത്ത് 750 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്.
ഇത് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി സ്പീക്കറാണ്. ഇതിപ്പോൾ നിലവിൽ ആമസോണിൽ മാത്രമാണ് അവൈലബിൾ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 3000 rupees ആണ്. പക്ഷേ ആസ് എ ഇൻട്രൊഡക്ടറി പ്രൈസ് അവർ 1499 rupees ആണ് ഇത് സെല് ചെയ്യുന്നത്. ഈ പ്രൈസിന് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കറാണിത്. ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സാധാരണ സ്പീക്കർ സൗണ്ട് കൂട്ടുമ്പോൾ ട്രബിൾ കൂടുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ്. അത് എന്തുകൊണ്ട് ഞാൻ ഈ സ്പീക്കർ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സാധനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോകൾ ഉടനെ വരുന്നതാണ്. അത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം വാങ്ങുവാണ് 500 രൂപ.